pare como sea. Es que ya estás a cantar de ella y ya me piurado bien que te lo. ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന മനുഷ്യജാലികയുടെ നേതൃത്വം കൊടുക്കുന്ന അഭിവന്ദ്യരായ പണ്ഡിതന്മാരെ, ധാരാളം നേതാക്കന്മാർ നമ്മുടെ സ്റ്റേജിലുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേരുകൾ എടുത്തു പറയുന്നില്ല. നിങ്ങളുടെ പരിപാടിയുടെ ഔപചാരികമായ നടപടിക്രമങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ വന്നത്. ഒരഞ്ച് മിനിറ്റ് കണ്ടുപോവുക എന്നായിരുന്നു ഗേറ്റിൻ്റെ പുറത്തെത്തുന്നത് വരെ പറഞ്ഞത്. അകത്തെത്തി ആളുറപ്പായപ്പോൾ പറഞ്ഞു മുഖ്യ പ്രഭാഷണമാണ് എന്ന്. നിങ്ങൾ പ്രവാസികളാകുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ചില സ്ട്രാറ്റജീസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാകും. പ്രവാസം നിങ്ങളെ പഠിപ്പിക്കുന്ന കുറേ സ്കിൽസാണ് അത്. അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം എത്തി, ഇന്ന് വൈകുന്നേരം തിരിച്ചു പോവാണ്. മലപ്പുറം ജില്ലയിലെ ചെമ്മാട് നടക്കുന്ന മനുഷ്യജാലികയിലാണ് ഞാൻ സംബന്ധിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർച്ചയായി മനുഷ്യജാലികയിൽ SKSSF-ന്റെ സംഗമത്തെ അഭിസംബോധന ചെയ്യാൻ അവസരം ലഭിക്കാറുണ്ട്. കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ വ്യത്യസ്തമായ ഒരു ഇടപെടൽ നടത്തുന്ന ഒരാശയമായി മനുഷ്യജാലിക മാറിയിരിക്കുന്നു. ഒരു ഇവന്റിൽ നിന്ന് ഒരു മൂവ്മെന്റിലേക്ക് മനുഷ്യജാലിക മാറി എന്നതാണ് ഈ മനുഷ്യജാലികയുടെ സവിശേഷതയായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു ഇവന്റ് അല്ല, ഇതൊരു മൂവ്മെന്റാണ്. കഴിഞ്ഞ വർഷം ഞാൻ മനുഷ്യജാലികയെ സംബന്ധിച്ചത് ബാംഗ്ലൂരിലാണ്, ബാംഗ്ലൂർ SKSSF-ന്റെ പരിപാടിയിലാണ്. അന്നത്തെ കാലാവസ്ഥയുടെ പ്രതികൂലത ആ പരിപാടിയെ ചെറിയ തോതിൽ ബാധിച്ചുവെങ്കിലും ബാംഗ്ലൂരിലെ SKSSF-ന്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഇതൊരു ഇടപെടലാണ്. നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രത്തിൻ്റെ വ്യവഹാരത്തിൽ കാഴ്ചക്കാരായി ഗാലറിയിൽ നോക്കി നിൽക്കാതെ ഇറങ്ങി ഇടപെടുന്നു എന്ന് SKSSF ശക്തമായി പറയുന്നതിൻ്റെ ചുരുക്കപ്പേരാണ് മനുഷ്യജാലിക. രാഷ്ട്രരക്ഷ. നാം ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതൃരാജ്യം അനുഭവിക്കുന്ന അസ്വാസ്ഥ്യങ്ങൾക്കും അരക്ഷിതാവസ്ഥക്കും നമുക്കൊരു പരിഹാരം കൊടുക്കേണ്ടതുണ്ട്. ആ പരിഹാരം എങ്ങനെയാണ് സാധിക്കേണ്ടത്? ആ പരിഹാരം സംഘർഷത്തിലൂടെയാകരുത്, ആ പരിഹാരം സംഘടനത്തിലൂടെയാകരുത്, ആ പരിഹാരം വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തിലൂടെയാകരുത്, ആ പരിഹാരം ഹെയ്റ്റ് പൊളിറ്റിക്സ് അല്ല, ആ പരിഹാരം പാരസ്പര്യത്തിൻ്റെ സൗഹൃദത്തിൻ്റെ കരുതലാണ് എന്ന് നിശ്ചയദാർഢ്യത്തോടെ വിളിച്ചു പറയുന്ന പണ്ഡിതോചിതമായ ഒരു ദൗത്യമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ നിങ്ങൾ നിർവഹിക്കുന്ന മനുഷ്യജാലിക നിർവഹിക്കുന്ന ദൗത്യം. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ താല്പര്യമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം അതിസങ്കീർണമായ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു പോകുന്നു. ഈ രാജ്യം തന്നെ നിലനിൽക്കണോ എന്ന അർത്ഥത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രാജ്യത്തിൻ്റെ പേര് പോലും മാറ്റിക്കൊണ്ടിരിക്കുന്നു. 25 സ്ഥലനാമങ്ങളെ പുനർനാമകരണം ചെയ്യാൻ വേണ്ടി RSS തീരുമാനിച്ചിരിക്കുന്നു. അലഹബാദിനെ പ്രയാഗ് രാജ് എന്ന് മാറ്റിയെഴുതി, അഹമ്മദാബാദിനെ കർണാപതി എന്ന് മാറ്റിയെഴുതി,
ഫൈസാബാദിനെ ശ്രീ അയോധ്യ എന്ന് റീബ്രാൻഡിംഗ് നടത്തി. മുഗൾ സരായ് റെയിൽവേ സ്റ്റേഷനെ ദീൻ ദയാൽ ഉപാധ്യായ എന്ന് പുനർനാമകരണം ചെയ്തു. 5 കൊല്ലത്തിലെ ബി ജെ പിയുടെ ഭരണം ഇന്ത്യയുടെ സാംസ്കാരിക ഭൂപടത്തെ മാറ്റിവരക്കുകയാണ്. മുസാഫർ നഗറിന്റെ പുതിയ പേര് ലക്ഷ്മി നഗറാണ്. ഹൈദരാബാദിന്റെ പുതിയ പ്രപ്പോസ്റ്റ് നെയിം ഭാഗ്യനഗറാണ്. ബോംബെ വർഷങ്ങൾക്ക് മുമ്പ് മുംബൈ ആയി വേഷം മാറി. സാന്താക്രൂസ് വിമാനത്താവളത്തിന്റെ ബാനർ മാറ്റി ഛത്രപതി ശിവജി ഇന്റർനാഷണൽ ടെർമിനൽ എന്ന് പുനർനാമകരണം ചെയ്തു. അങ്ങനെ നമ്മുടെ നാടിന്റെ ചരിത്രത്തെ മാറ്റുമ്പോൾ അലഹബാദ് എന്ന് പറഞ്ഞാൽ ഇലഹബാദ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു വലിയ സംസ്കാരത്തെ വഹിക്കുന്ന നഗരമാണ് അലഹബാദ്. അലഹബാദിലെ നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും സംഭാഷണം വളരെ വളരെ പ്രസിദ്ധമായ ഒരു സംഭാഷണമാണ്. 3 നദികൾ സംഗമിക്കുന്ന സ്ഥലമാണ് അലഹബാദ്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ആ നാടിനെ അറിയപ്പെടുന്നത് പ്രകൃതിപരമായ അനുഗ്രഹങ്ങളെ കൊണ്ടാണ്. അലഹബാദിനെയാണ് പ്രയാഗ്രാജ് എന്ന് മാറ്റിയിരിക്കുന്നത്. ഒരു നാടിന്റെ പിന്നിൽ ഒരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിന്റെ സൂചനകളെ കെടുത്തിക്കളയുക എന്നത് RSS ബി ജെ പിയുടെ അജണ്ടയാകുന്നതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, സ്വന്തമായി പറയാൻ സംസ്കാരമില്ല എന്നതാണ് അതിൻ്റെ കാരണമെന്ന് നമുക്ക് പഠിക്കുമ്പോൾ ബോധ്യമാകും. ലോകത്തിലൊരു ഫാഷിസ്റ്റ് ഓർഗനൈസേഷനും സ്വന്തമായി ചരിത്രമില്ല. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് വാചാലമാകുന്ന രാജ്യത്തിലെ ഫാഷിസ്റ്റ് സംഘടനകൾക്ക് സ്വാമി വിവേകാനന്ദന്റെ പൈതൃകം അവകാശപ്പെടാൻ കഴിയുമോ? SKSSF ഉയർത്തിപ്പിടിക്കുന്ന സൗഹൃദത്തിന്റെ കരുതലും സമാധാനത്തിന്റെ കാവലും 1893 ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിന്റെ പീഠത്തിൽ പോയി പ്രസംഗിച്ച മഹാമനുഷ്യനല്ലേ സ്വാമി വിവേകാനന്ദൻ? അമേരിക്കക്കാരൻ തൊട്ടുമുമ്പിൽ നിൽക്കുന്ന ആളുകളെ മുഴുവൻ ടെക്നിക്കലി അഭിസംബോധന ചെയ്തപ്പോൾ സാഹോദര്യത്തിന്റെ പാഠം ചൊല്ലി സ്വാമി വിവേകാനന്ദൻ. നമ്മൾ ആ പ്രസംഗത്തിന്റെ ടെക്സ്റ്റ് വായിച്ചതാണ്. ലോകമത സമ്മേളനത്തിന്റെ പീഠത്തിൽ കയറി എന്റെ സഹോദര എന്റെ സഹോദരി എന്ന് വിളിച്ച സ്വാമി വിവേകാനന്ദന്റെ ഇന്ത്യ പുതിയ കാലത്ത് കേൾക്കുന്ന മുദ്രാവാക്യം റാം കെ ബച്ചോം ഹറാം കെ ബച്ചോം എന്നുള്ളതാണ്. തന്തയുള്ളവരെ, തന്തയില്ലാത്തവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരി എന്ന് ഹൃദയസ്പർക്കായി വിവേകാനന്ദ സ്വാമികൾ അഭിവാദ്യം ചെയ്ത ഒരു സംസ്കാരത്തിന്റെ പ്രതിനിധികളാണ് നമ്മൾ. പക്ഷെ ആ രാജ്യം പുതിയ കാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. 25 പേരിന്റെ സ്ഥലനാമങ്ങൾ മാറ്റാനുള്ള കാരണം ആ പേരുകൾക്ക് ഉറുദു നാമത്തിന്റെ ചുവയുള്ളതുകൊണ്ടാണ്, അറബ് നാമത്തിന്റെ ചുവ ഉള്ളതുകൊണ്ടാണ്. ഇന്ത്യയിലെ ഭരണകൂടം ഇങ്ങനെ പേര് മാറ്റുമ്പോൾ ഞങ്ങളൊക്കെ പറയാറുണ്ട്, 25 പേരിലേക്ക് 2 പേര് കൂടി ഞങ്ങൾ കൂട്ടി പറയുകയാണ്, മാറ്റുമ്പോൾ അതും കൂടി മാറ്റിയേക്കുക. അഹമ്മദാബാദിന്റെ പേര് കർണാവതിയാക്കി, ഫൈസാബാദിന്റെ പേര് ശ്രീ അയോധ്യയാക്കി രാജ്യത്തിന്റെ ഭരണകൂടം പത്രസമ്മേളനം നടത്തുമ്പോൾ വലത്തും ഇടത്തും 2 ആളുകൾ ഇരിക്കുന്നുണ്ട്, അവരുടെ പേര് മാറ്റണം. ആരാണവർ? ഷാനവാസ് ഹുസൈനും മുഖ്താർ അബ്ബാസ് നഖ്വിയുമാണ്. അവരുടെ പേര് കൂടി മാറ്റിപ്പണിത് സംസ്കാരത്തോടുള്ള നിങ്ങളുടെ കൂറ് പ്രഖ്യാപിക്കണമെന്നാണ് രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തോട് നമുക്ക് ധീരതയോടെ പറയാനുള്ളത്. ആ പേര് കൂടി മാറ്റിയെഴുതണം. ഷാനവാസ് ഹുസൈനെ വലത്തും മുഖ്താർ അബ്ബാസ് നഖ്വിയെ ഇടത്തും ഇരുത്തി സ്ഥലനാമങ്ങളുടെ സംസ്കാരത്തോടുള്ള വിയോജിപ്പ് കൊണ്ട് പേരുകൾ മാറ്റിയെഴുതുമ്പോൾ ആ പേര് കൂടി അവർ മാറ്റിയെഴുതട്ടെ. അങ്ങനെ നമ്മുടെ നാട് പോകുമ്പോൾ നമുക്ക് ശുഭപ്രതീക്ഷയുണ്ട്. മനുഷ്യജാലിക പങ്കുവെക്കേണ്ടത് ആശങ്കയാകരുത്, മനുഷ്യജാലിക പങ്കുവെക്കേണ്ടത് ഭയത്തെയാകരുത്. മനുഷ്യജാലിക പങ്കുവെക്കേണ്ടത് നമ്മുടെ ചുറ്റുവട്ടത്തും കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഘനാന്ധകാരത്തിന്റെ ഇരുട്ടിനെയാകരുത്. മനുഷ്യജാലിക വിരൽ ചൂണ്ടേണ്ടത് അമാവാസിയുടെ രാത്രിയാകരുത്, മനുഷ്യജാലിക വിരൽ ചൂണ്ടേണ്ടത് പൗർണമിയുടെ നിലാവിനെയാകണം.
മാനവികതയുടെ പ്രകാശം ചൊരിയുന്ന ഒരു പ്രഭാതം സാധ്യമാണെന്ന് രാജ്യത്തിന്റെ തെരുവിൽ ഉറക്കെ വിളിച്ചു പറയുന്ന സുന്ദരമായ മുഹൂർത്തമാണ് മനുഷ്യജാലിക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജാതിഭേദം മതദ്വേഷമില്ലാതെ ഏതുമേവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമെണ്ണെന്ന മനുഷ്യന്റെ ഉണ്മയെ ഉണർത്തുന്ന ഞാൻ ആത്യന്തികമായൊരു മനുഷ്യനാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഇൻസാനിയത്ത്, മാനവികതയുടെ സന്ദേശത്തെ ഉയർത്തിപ്പിടിക്കുക, അതാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച പാഠം. ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ചുറ്റുവട്ടത്തുമുള്ള ലോകത്തെ വായിക്കാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സാമുദായികതയുടെ അതിർവരമ്പുകളെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചില്ല. വിശാലമായ മാനവികതയിലേക്ക് നിങ്ങൾ ചാർന്നു നിൽക്കുക. അതുകൊണ്ടാണ് ജൂതന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നത്. അതൊരു ജൂതന്റെ മൃതദേഹമല്ലേ എന്ന് സഹാബത്ത് സംശയം ഉന്നയിച്ചപ്പോ ശരിയാണ്, പക്ഷേ ആ മൃതദേഹം ഒരു മനുഷ്യന്റെതാണ് എന്ന് പറഞ്ഞ മാനവികതയെ മനുഷ്യജാലികയിൽ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഖിലാഫത്തിന്റെ ഉത്തുംഗതയിൽ മദീന സാമ്രാജ്യത്തിന്റെ നായകനായി നബി തിരുമേനി കടന്നുപോകുന്ന സമയത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽമുണ്ട് പണയപ്പെടുത്തിയത് ഒരു ജൂതന്റെ കയ്യിലാണ് എന്ന പാഠത്തുയർത്തിപ്പിടിച്ച് ആധുനിക മതേതര രാഷ്ട്രത്തിന്റെ സങ്കല്പങ്ങളുടെ പാരസ്പര്യത്തെ കുറിച്ച് പറയുമ്പോൾ മദീന ചാർട്ടറിനെ ഉയർത്തിപ്പിടിക്കാൻ മനുഷ്യജാലികൾക്ക് സാധിക്കണം. മദീന എന്ന രാഷ്ട്രവിഭാവനക്കകത്ത് അവിടെ ജീവിക്കുന്ന ജൂത ന്യൂനപക്ഷങ്ങൾക്കും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കും പൂർണ്ണമായി സുരക്ഷിതത്വം കൊടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയ പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വിരൽ ചൂണ്ടി മൈനോറിറ്റി റൈറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കണം. അങ്ങനെ ഒരു മാനവികത, അങ്ങനെ ഒരു മനുഷ്യത്വം, അങ്ങനെ ഒരു രാഷ്ട്രീയം, അങ്ങനെ ഒരു സാമൂഹികത, ആ സാമൂഹികതയെ കുറിച്ചാണ് പുതിയ കാലത്ത് നമുക്ക് വാചാലമാകേണ്ടി വരിക. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നവോത്ഥാനമൊക്കെ നടക്കുന്ന ഒരു കാലത്തിലാണ് നിങ്ങൾ ഈ മനുഷ്യജാലിക നടത്തുന്നത്. ഞാൻ സ്വാഭാവികമായും ഇവിടെ സംസാരിക്കുമ്പോൾ യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് എന്ന അർത്ഥത്തിലാണ് സംസാരിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കുന്ന എല്ലാ നല്ല വാക്കുകളും നിങ്ങളുടെ കൂടെ പറയുന്ന വാക്കുകളാണ്. എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും വിവാദ പരാമർശമുണ്ടെങ്കിൽ അതെൻ്റെത് മാത്രമാണ്. അപ്പോൾ കേരളത്തിന്റെ പുതിയ സാമൂഹിക പരിസരത്തെയും അപഗ്രഥനം ചെയ്തുകൊണ്ട് ഈ മനുഷ്യജാലികയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. കേരളത്തിന്റെ സാമൂഹിക പരിസരത്ത് നവോത്ഥാനത്തിന് വേണ്ടി ഒരു സ്ത്രീ ജാലിക നടന്നിരിക്കുന്നു. പരസ്പരം കൈകോർത്ത് നവോത്ഥാനത്തിന് വേണ്ടിയാണ് അത്രേ പരസ്പരം കൈകോർത്ത് നിൽക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ നാടകങ്ങൾ കേരളത്തിൽ സംഭവിക്കുകയാണ്. പൊന്നരുക്കുന്നിടത്ത് പൂച്ചക്കന്ത്, ഇമ്മാതിരി രാഷ്ട്രീയ ദിനചര്യങ്ങളിൽ കമന്റ് പറയേണ്ടതുണ്ടോ എന്നാരെങ്കിലും സംശയിക്കുന്നുവെങ്കിൽ വനിതാ മതിലിന്റെ അശ്ലീലത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരോട് നിങ്ങളുടെ ഫത്വകൾ വീട്ടിൽ വെച്ചേക്കുക എന്ന് പറഞ്ഞ അപസ്വരം കേരളത്തിൽ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പ്രൊഫസറെ, നിങ്ങൾ ചരിത്രം ഒന്നുകൂടി വായിക്കണം. പണ്ഡിതന്മാരുടെ ഫത്വകൾ വീട്ടിൽ വെക്കേണ്ടതല്ല. ആ ഫത്വകളെ കേരളത്തിന്റെ ഇന്ത്യയുടെ തെരുവിൽ വെച്ചപ്പോഴാണ് വൈദേശികാധിപത്യം ഇന്ത്യ വിട്ടത്. 500 വർഷക്കാലം അധിനിവേശത്തിന്റെ ചങ്ങലക്കെട്ടിൽ ബന്ധിച്ച ഇന്ത്യ രാജ്യത്ത് നിന്ന് വിദേശികൾ എങ്ങനെയാണ് പോയത്? രാജ്യത്തിന്റെ ചരിത്രം പഠിക്കട്ടെ. അങ്ങനെ ചരിത്രം പഠിക്കുമ്പോ നിങ്ങൾ എത്ര വെട്ടിക്കളഞ്ഞാലും കേരളീയ നവോത്ഥാനത്തിന്റെ പാഠങ്ങളെ മറച്ചുവെക്കാൻ ആർക്കും സാധിക്കില്ല. നമ്മളൊക്കെ എത്രയോ വേദികളിൽ പറയുന്നുണ്ട്, ആവർത്തിച്ചു പറയുകയാണ്. മമ്പുറത്തെ സയ്യിദ് ഫസൽ പൂക്കോയെ തങ്ങൾ വെട്ടിമാറ്റിയിട്ട് കേരളത്തിനൊരു നവോത്ഥാനമുണ്ടോ? അങ്ങനൊരു നവോത്ഥാനം പറയാൻ സാധിക്കുമോ? എന്താ ഈ നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാഞ്ചിരട്ടയിൽ കഞ്ഞി വെച്ച് കുടിക്കുന്ന അവർണ വിഭാഗത്തെ മനുഷ്യനായി പരിഗണിക്കാൻ കഴിയാതിരുന്ന ഒരു മാനസികാവസ്ഥ. ആ മാനസികാവസ്ഥയിൽ നിന്ന് നീയും മനുഷ്യനാണ് എന്ന് പറയുന്ന സാമൂഹിക ബോധത്തെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. നവോത്ഥാനത്തെ നിർവചിക്കുമ്പോൾ അതാണ് നിർവചനമെങ്കിൽ മനുഷ്യ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന, എല്ലാ മനുഷ്യരെയും തുല്യരായി പരിഗണിച്ച സാമൂഹിക ഇടപെടലിനാണ് നവോത്ഥാനം എന്ന് പറയുന്നതെങ്കിൽ കേരളത്തിന്റെ നവോത്ഥാനം അന്വേഷിക്കുന്നവർ
മമ്പുറത്തെ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളുടെ തിരൂരങ്ങാടിയിലെ മമ്പുറം പള്ളിയുടെ പരിസരത്ത് പോയി വണങ്ങി നിൽക്കാതെ കേരളീയ നവോത്ഥാനത്തിന്റെ ചരിത്രം എഴുതാൻ നിങ്ങൾക്ക് കഴിയില്ല. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ലഘുലേഖ എഴുതാൻ കഴിഞ്ഞേക്കാം. ആ ലഘുലേഖകൾ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ചരിത്രമാണെന്ന് പറഞ്ഞാൽ ആ ചരിത്രത്തെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് ആധുനിക നവോത്ഥാനത്തിന്റെ കഥ പറയാൻ ഈ പണ്ഡിതന്മാർ തെരുവിലിറങ്ങണോ? തെരുവിലിറങ്ങണോ? നിങ്ങളൊക്കെ വീട്ടിലിരുന്നാ മതി. ആരാ കൽപ്പിക്കുന്നത്? രാഷ്ട്രത്തിന്റെ വ്യവഹാരത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായം പറയാൻ പാടില്ലേ? നിങ്ങൾ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്. അഭിപ്രായം പറയും, പറയണം. ഞാൻ വിശ്വസിക്കുന്ന എസ് കെ എസ് എസ് എഫും എസ് കെ എസ് എസ് എഫ് പ്രതിനിധാനം ചെയ്യുന്ന പണ്ഡിത സഭയും കൊട്ടാരം പണ്ഡിതന്മാരല്ല. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഇരുന്ന് ദീനെ ഇലാഹി ഉണ്ടാക്കിയ പണ്ഡിതന്മാരുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പണ്ഡിതന്മാരെ അന്വേഷിച്ചു പോകുമ്പോൾ നരേന്ദ്രമോദിയുടെ കൊട്ടാരത്തിൽ ചായ കുടിക്കാൻ വേണ്ടി പോയ പുതിയ സൂഫികളെ നമ്മൾ കാണും. ആ സൂഫികളുടെ കൂട്ടത്തിൽ എസ് കെ എസ് എസ് എഫിന്റെ മാതൃപ്രസ്ഥാനം ഉണ്ടാകില്ല, ഇല്ല എന്ന വിശ്വാസമാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ആ ദീനെ ഇലാഹിയുടെ പുതിയ രചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണപിള്ളയെയും എ കെ ജിയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഷഫാഅത്ത് വാങ്ങുന്ന ചിത്രങ്ങൾ സ്വപ്നം കാണുന്ന മന്ത്രിമാർ കേരളം ഭരിക്കുകയാണ്. സിറാത്ത് പാലത്തിലൂടെ അവരൊക്കെ കടന്നു പോവുകയാണ്. അഞ്ചു വക്ത് നിസ്കരിക്കുകയും അള്ളാഹുവിന്റെ